ശ്രീമതി ആനി രാജ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീമതി ആനി രാജ, പുതിയ നീക്കങ്ങൾ, പുതിയ വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സുപ്രീംകോടതി ഇടപെടൽ, ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഒട്ടും വൈകിക്കൂടാ, ഇനി അധിക സമയം അനുവദിക്കാൻ കഴിയില്ല, ശക്തമായി ഇടപെടണം, പരിഹാരം ഉണ്ടാകണം രണ്ട് സർക്കാരുകളോടും സുപ്രീംകോടതി പറയുന്നു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിലേക്ക് കടക്കുന്ന പ്രധാനമന്ത്രി പാർലമെന്റിന് പുറത്ത് മണിപ്പൂർ വിഷയത്തിൽ ഗൗരവമാണ് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് മാസങ്ങൾ നീണ്ട മൗനത്തിന് ശേഷം പറയുന്നു. ശ്രീമതി ആനി രാജ എന്തു പറയുന്നു? തീർച്ചയായിട്ടും രണ്ട് കാര്യ വിഷയങ്ങളാണ് എനിക്ക്, രണ്ട് പ്രതികരണങ്ങളാണ് ഇതിൽ എനിക്കുള്ളത്. ഒന്ന്, ഈ മണിപ്പൂർ വിഷയത്തിൽ ഇത് ഇത്ര ഗുരുതരമാണ് എന്നുള്ളത് പലവട്ടം സുപ്രീംകോടതിക്ക് ബോധ്യമായ ഒരു കാര്യമാണ്. എന്നിട്ട് പോലും ഈവൻ സ്വമേധയാ സുപ്രീംകോടതി ഇടപെടേണ്ടതായിരുന്നു, അവർ ഇടപെടാതിരുന്ന അവസാനം ഇപ്പോഴാണ്, ഇന്നാണ്, പാർലമെന്റ് സമ്മേളിക്കാൻ തുടങ്ങുന്ന ഇന്നാണ് സുപ്രീംകോടതിയും ഇടപെട്ടിട്ടുള്ളത്. രണ്ടാമത്, പ്രധാനമന്ത്രി അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഇന്നല്ല അദ്ദേഹത്തെ ഞെട്ടിക്കേണ്ടത്. അദ്ദേഹത്തിന് ഈ വിവരങ്ങളെല്ലാം നേരത്തെ തന്നെ അറിയുന്നതാണ്. കാരണം ഹോം മിനിസ്റ്ററാണ് ഇതെല്ലാം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോം മിനിസ്റ്ററും പ്രധാനമന്ത്രിക്കും ഇടയിൽ യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ല എന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല ഈ രാജ്യത്തെ ജനങ്ങൾ. അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് പ്രതികരിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. എല്ലാ ആരോപണങ്ങൾക്കും ആരോപണങ്ങളൊക്കെ തടുക്കുന്നതിന് ഇതൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ഷീൽഡായി ഈ പ്രതികരണത്തെ കാണാൻ, രാഷ്ട്രീയ ഷീൽഡായി ഈ പ്രതികരണത്തെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതല്ലാതെ ആ സംസ്ഥാനത്തെ ജനങ്ങളോട് യാതൊരുവിധ ഒരു ഒരു പരിഗണനയോ അവരോട് ഒരു അനുകമ്പയോ, അവരൊരു ഈ രാജ്യത്തിന്റെ ജനങ്ങളാണ്, പൗരന്മാരാണെന്നുള്ള പരിഗണന അവർക്ക് ഒട്ടും തന്നെ നൽകാത്ത ഒരു പ്രധാനമന്ത്രിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഈ ഈ മൗനം ഇപ്പോഴെങ്കിലും ഭേദിച്ചതിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ഇത് മെയ് 3-ാം തീയതിയോ 4-ാം തീയതിയോ ഇത്തരം പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാവേണ്ടതായിരുന്നു, അതുണ്ടായില്ല എന്നുള്ളത് ശക്തമായി അപലപിക്കുന്ന ഒരു കാര്യമാണ്. ശ്രീമതി ആനി രാജ, മെയ് 4-ന് അവിടെ കുക്കി വിഭാഗത്തിലെ സ്ത്രീകളെ നഗ്നരാക്കി നടുറോഡിലൂടെ നടത്തിച്ച് ആക്രമിച്ച് കൂട്ടബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങൾ ഇന്നലെ ട്വിറ്ററിലൂടെ വന്നു. രാവിലെ സംസാരിച്ചപ്പോൾ ജോൺ ബിട്ടാസ് MP മണിപ്പൂരിൽ പോയി വന്ന ശേഷം പറഞ്ഞത്, അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത്, ഇത് മെയ് 4-ന്, മെയ് മാസം ആദ്യമാണ്, 2-ാം തീയതിയോ 3-ാം തീയതിയോ ആണ് കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്, അതിന് തൊട്ടടുത്ത ദിവസം സംഭവിച്ചതാണ് ഈ വിഷയം. ഇതിലും ഇതുപോലെ തന്നെ പൈശാചികമായിട്ടുള്ള അങ്ങേയറ്റം ക്രൂരത നിറഞ്ഞ പല നടപടികളും അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് അവിടെ നിന്ന് സംസാരിച്ച ആളുകളിൽ നിന്ന് മനസ്സിലാക്കി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പക്ഷേ അവിടെ സർക്കാർ, മണിപ്പൂർ പോലീസ് എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തു, എത്ര FIR ഇട്ടു, എത്ര പ്രതികളെ പിടിച്ചു എന്ന് നോക്കിയാൽ അതൊക്കെ നാമമാത്രമാണ്. പക്ഷേ ഇന്നിപ്പോൾ കണ്ടൊരു കാര്യം, ഇന്നലെ ട്വിറ്ററിലൂടെ ഈ വീഡിയോ പുറത്തു വന്നു, ഇന്നിപ്പോൾ ആ കേസിലെ, മെയ് മാസത്തിലെ കേസിലെ പ്രധാന പ്രതി വേഗത്തിൽ പിടിക്കപ്പെടുന്നു. അപ്പോൾ ഈ ഇതിനകത്തൊക്കെ തന്നെ ഭരണകൂടത്തിൻ്റെ ഒത്താശയും കലാപം വളർത്തുന്നതിന് സഹായകരമായി കാട്ടിയിട്ടുള്ള നിഷ്ക്രിയത്വമാണോ തെളിയുന്നത്? തീർച്ചയായിട്ടും ഇത് ദേശീയ മഹിളാ ഫെഡറേഷന്റെ ഫാക്ട് ഫൈൻഡിങ് ടീമിനെതിരെ ദേശദ്രോഹ കുറ്റം ചുമത്തി കേസ് എടുക്കുമ്പോൾ തന്നെ അത് അതിലെടുക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായത് ആ മണിപ്പൂരിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് നേരിൽ കണ്ട് അത് ഈ രാജ്യത്തെ ജനങ്ങളെ നമ്മൾ അറിയിക്കുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പക്ഷെ നമ്മൾ കാണേണ്ടത് ശരിയാണ്, ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ സന്ദർശിക്കുമ്പോൾ ഞങ്ങൾ ഇത്തരത്തിൽ പല പീഡനങ്ങൾക്കും മാസ് മോബിന്റെ ആക്രമണത്തിനിരയായ പെൺകുട്ടികൾ അവരുടെ ചിലരുടെ മുൻനിരയിലെ പല്ലുകൾ ആ ആക്രമണത്തിനിടയിൽ നശിച്ച പെൺകുട്ടികൾ, ഇങ്ങനെ പലരെയും ഞങ്ങൾ അവിടെ കണ്ടതാണ്. ഇതൊന്നും തന്നെ ഗവൺമെന്റിന് അറിയില്ലായിരുന്നു. ഇന്നലെ ഈ ട്വിറ്ററിലൂടെ ഈ ഒരു വീഡിയോ പ്രചരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഇത് അറിയുന്നത് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ആണെങ്കിൽ പ്രധാനമന്ത്രി ആ പദത്തിലിരിക്കാൻ പോലും അദ്ദേഹം യോഗ്യനല്ല. ഒരു ഈ രാജ്യത്തിലെ ഒരു സംസ്ഥാനത്തിലെ ജനങ്ങൾ, സ്ത്രീകളും കുട്ടികളും അടക്കം മുഴുവൻ ആളുകളും ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിരവധി ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടമായ ആ ബോഡികളൊക്കെ മോർച്ചറിയിൽ ഇരുന്ന് അത് എന്താണ് അത് അഴുകുകയാണ്. അവിടെ ശീതീകരണ സംവിധാനം പ്രോപ്പറായിട്ടില്ല. ഞങ്ങൾ മിന്നാന്ന് ഹോം മിനിസ്റ്റർക്ക് ദേശീയ മഹിളാ ഫെഡറേഷനോട് കത്തെഴുതി, നിങ്ങൾ അടിയന്തരമായി ഇടപെടണം, ആ ഡെഡ് ബോഡിയോട് ഒരു ആദരവ് കാണിക്കണം, ആ കുടുംബങ്ങളോട് ഒരു അവരോട് ഒരു അനുകമ്പ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇവിടെ നടക്കുന്നതാണ്. ഇപ്പോൾ എല്ലാം തന്നെ പല ഹോസ്പിറ്റലുകളായി മണിപ്പൂരിൽ മോർച്ചറിയിൽ ഇരിക്കുന്നു, അഴുകിയ നിലയിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റ് എത്രമാത്രം പൈശാചികമായി ജനങ്ങളെ സമീപിക്കുന്ന ഒരു 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 സാഹചര്യമാണുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നന്ദി ശ്രീമതി ആനി രാജ ഞങ്ങളോട് സംസാരിച്ചതിന്.